ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ കുറയാനും അതുപോലെ തന്നെ മെലാസ്മ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്സ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ അതൊക്കെ മാറി നമ്മുടെ സ്കിൻ ഉണ്ടല്ലോ നല്ലപോലെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ആ ഒരു റെഡ്നെസ്സും ബ്രേക്ക് ഔട്ട്സ് ഒക്കെ വരുന്നതൊക്കെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള ആയുർവേദ ഫേസ് പാക്കാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ക്രീം ബേസിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഒരു 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒക്കെ യൂസ് ചെയ്യാം. എന്നും നൈറ്റ് ടൈമിലോ അല്ലെങ്കിൽ ഒരു ഈവനിങ് 4 മണിക്ക് ശേഷം മാത്രം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുക. അല്ലാത്ത ടൈമിൽ മാക്സിമം അപ്ലൈ ചെയ്യാണ്ടിരിക്കുക, കാരണം നമുക്ക് ടാന് പെട്ടെന്നാവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക സ്കിൻ കണ്ടീഷൻ ഉണ്ടല്ലോ, ഭയങ്കര ബാഡായിട്ടിരിക്കുന്ന സ്കിൻ കണ്ടീഷൻ ആണ്. ഈവൻ നമ്മൾ സ്കിൻ വൈറ്റനിങ് ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടുള്ള സ്കിൻ ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ ടോണൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഡാർക്ക് സ്പോട്സ് ഫൈൻ ലൈൻസ് ഒക്കെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിന് മുന്നേയായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം, എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് റോസ് വാട്ടറോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേനോ അല്ലെങ്കിൽ ഗ്ലിസറിനോ എടുക്കാം. ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കാം. നമ്മുടെ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തങ്ങയാണ്. ഇത് നിങ്ങൾക്ക് അങ്ങാടിക്കടയിൽ മേടിക്കാനായിട്ട് കിട്ടും. നമ്മുടെ സ്കിന്നിൻ്റെ മെലാസ്മയും ഡാർക്ക് സ്പോട്സ് ഫൈൻ ലൈൻസ് ഓപ്പൺ പോർസ് അതൊക്കെ മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ സൺ ബേൺ ഉണ്ടെങ്കിൽ അത് മാറും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ എന്താ പറയുക പിഗ്മെൻറ്റേഷൻ അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ട് സ്കിൻ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിൽ അതൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് നമുക്ക് ഈ ഒരു മുത്തങ്ങയ്ക്ക്. ഇത് ഈസി ആയിട്ട് വാങ്ങിക്കാനും കിട്ടും, ഭയങ്കര വലിയ റേറ്റൊന്നുമില്ല. അങ്ങാടിക്കടയിൽ മേടിക്കാനായിട്ടും നിങ്ങൾക്ക് 10 ഗ്രാമോ 20 ഗ്രാമോ ഒക്കെ വേണമെങ്കിൽ മേടിക്കാം. അപ്പോൾ ഇതിൻ്റെ പുറമേ ഒരു കരി പുരണ്ട അവസ്ഥയിലായിരിക്കും, കാരണം ഇതിൻ്റെ തൂവൽ കരിക്കാനായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ പുറമേ ഉള്ള ആ ഒരു ഇത് കരിച്ച് കളയാൻ വേണ്ടിയിട്ട് ആവണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഉരച്ച് വരുമ്പോൾ ഈ ഒരു ക്രീമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മുത്തങ്ങയുടെ ഈ യഥാർത്ഥ കളർ നമുക്ക് ഉള്ളിൽ നിന്ന് കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അത് നല്ല പോലെ തന്നെ ഉരച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർ നൈറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്യാം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം. അപ്പോൾ കുറച്ചുകൂടെ ഉരച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും കേട്ടോ. അപ്പോൾ രണ്ട് ഇൻഗ്രീഡിയൻറ്റും ഞാൻ കാണിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻറ്റും നിങ്ങൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഓവർ നൈറ്റ് സോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ഉരച്ചെടുക്കാം. അപ്പോൾ അതാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് ഉരഞ്ഞ് ഇങ്ങനെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അതുപോലെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നല്ല പോലെ ടൈം എടുത്ത് തന്നെ ഉരച്ചെടുക്കുക. നമുക്ക് ആ ഒരു മുത്തങ്ങയുടെ എല്ലാ എസൻസും നമുക്ക് ഇതിനകത്തേക്ക് വേണം. അറ്റ ടൈം നമുക്ക് ഒറ്റ തവണ യൂസ് ചെയ്യാനുള്ള ഇത് മാത്രം ഉരച്ചെടുത്താൽ മതിയാവും. ഇനി ക്രീമായിട്ട് തയ്യാറാക്കുകയാണെങ്കിൽ ഒരു മുത്തങ്ങ ഫുള്ളായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉരച്ചെടുക്കാം. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അങ്ങാടിക്കടയിൽ നിന്ന് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ പച്ചമരുന്ന് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ ഈ ഒരു മുത്തങ്ങ എല്ലാവർക്കും ഒരേപോലെ വലിപ്പത്തിലുള്ളത് കിട്ടണമെന്നില്ല. കുറച്ചുകൂടെ വലുത് കിട്ടാം അല്ലെങ്കിൽ തീരെ ചെറുത് കിട്ടാം, അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് അതിന് ഇടയ്ക്ക് വെച്ച് കുറച്ച് അലവര ജെല്ലും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഉരച്ചെടുക്കാനായിട്ട് പറ്റൂ കേട്ടോ. മാത്രമല്ല നമുക്ക് നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലും കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ മാതിരി ക്രീമായിട്ടാണ് നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ അലോവര ജെല്ലും ചേർത്ത് റോസ് വാട്ടറും കുറച്ചധികം ചേർത്ത് നല്ല ടൈം എടുത്ത് ഉരച്ചെടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നമ്മുടെ എന്താ പറയുക ഗ്ലിസറിൻ സ്യൂട്ടാവുന്നവരുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് തേൻ വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാ ഇൻഗ്രീഡിയൻസ് ചേർത്തും വേണമെങ്കിൽ നിങ്ങൾക്ക് തയ്യാറാക്കാം. അതല്ല ഒറ്റ ഇൻഗ്രീഡിയൻസ് വേണമെങ്കിലും ചേർത്ത് തയ്യാറാക്കാം കേട്ടോ. നമ്മളിന്നങ്ങനെ ഉറച്ച് വരുമ്പോൾ തന്നെ അതിൻ്റെ അകത്തുള്ള ആ ഒരു വൈറ്റ് കളർ നമുക്ക് കാണാനായിട്ട് പറ്റും. സത്യത്തിൽ ആ വൈറ്റ് കളറാണ് ഉള്ളിലത്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുറമേ ഉള്ളത് നിങ്ങൾക്ക് അങ്ങനെ വരുന്നതാണ് കേട്ടോ. പിന്നെ വന്നിട്ട് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ഇരട്ടി മധുരമാണ്. ഇതും അങ്ങാടിക്കടയിൽ തന്നെ മേടിക്കാനായിട്ട് കിട്ടും. ഇതും സോക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ഉരച്ചെടുക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നല്ലതുപോലെ റോസ് വാട്ടർ ഒഴിച്ച് ഉരച്ചെടുക്കുക കുറച്ച് ടൈം എടുത്തിട്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ എന്ത് തയ്യാറാക്കുമ്പോഴും അന്നേക്കുള്ളത് അന്നന്ന് തയ്യാറാക്കി യൂസ് ചെയ്യുന്നതിൻ്റെ ബെനിഫിറ്റ് വേറെ ഒന്ന് തന്നെയാണ്. പിന്നെ പാക്കായിട്ടാണെങ്കിലും ക്രീമായിട്ടാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ക്രീമായിട്ട് യൂസ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ലൈറ്റായിട്ട് മതി, കാരണം ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വേണ്ട. പാക്കായിട്ടാണെങ്കിൽ നമ്മൾ തിക്കായിട്ട് അപ്ലൈ ചെയ്യും, ക്രീമായിട്ടാണെങ്കിൽ നമ്മൾ ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യും. ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് നമുക്ക് ഫേസിൽ ഓവർ നൈറ്റ് വയ്ക്കാനായിട്ട് പറ്റും.
പാക്കായിട്ടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഓവർ നൈറ്റ് വെക്കാൻ പറ്റില്ല. തിക്ക് കൺസിസ്റ്റൻസിയിൽ സ്കിൻ വലിയും വലിയുമ്പോൾ പെട്ടെന്ന് ചുളിവുകളുണ്ടാവും. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് വേണം ക്രീം ആയാലും അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്താൽ മാത്രം പോലെ നല്ലപോലെ സ്കിന്നിൽ മസാജ് ചെയ്ത് പിടിപ്പിക്കുകയും വേണം കേട്ടോ. പാക്കായിട്ട് അപ്ലൈ ചെയ്താൽ നമ്മൾ തിക്ക് ലെയറായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്തിട്ട് അതൊരു 20 മിനിറ്റ് ഹോൾഡ് ചെയ്തതിന് ശേഷം വാഷ് ഓഫ് ചെയ്ത് കളയണ മെത്തേഡാണ്. എന്നാൽ ക്രീമായിട്ടും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ലെയറായിരിക്കും നമ്മൾ സ്കിന്നിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് പിടിപ്പിക്കുന്ന ഒരു മെത്തേഡാണ്. അത് രണ്ടും നിങ്ങൾ മനസ്സിൽ വെക്കുക. തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഒരിക്കലും ക്രീമായിട്ട് അപ്ലൈ ചെയ്യരുത്. കാരണം നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് വലിയും വലിയുന്ന സമയത്ത് നമുക്ക് സ്കിന്നിൽ റിങ്കിൾസ് പെട്ടെന്ന് ഫോം ആയിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് നെഗറ്റീവ് അനുബാധം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ഇതേ നമുക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അപ്പോൾ ഇതെന്നല്ല, എന്ത് തന്നെ ആയാലും അങ്ങനെ തന്നെയാണ്. അതായത് ക്രീമായാലും നമ്മൾ നല്ല സ്കിന്നിൽ നല്ലപോലെ മസാജ് ചെയ്ത് നമ്മുടെ സ്കിന്നിലേക്ക് ഈസി ആയിട്ട് അബ്സോർബ് ആക്കി എടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇരട്ടി മധുരവും നമ്മുടെ സ്കിൻ ടോൺ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനും ഡാർക്ക് സ്പോട്സ് ഫൈൻ ലൈൻസ് ഒക്കെ കുറയ്ക്കാനും സ്കിന്നിന് നല്ലൊരു ഗ്ലോയിനെസ് കൊണ്ടുവരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഇരട്ടി മധുരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് രണ്ടും ഈസി ആയിട്ട് അങ്ങാടി കടയിൽ കിട്ടും, ചോദിച്ചു നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഈ ഇരട്ടി മധുരം ആയാലും മുത്തങ്ങ ആയാലും വലിപ്പം ചെറുപ്പം വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലടത്ത് ചെറുതായിരിക്കാം കിട്ടുക, ചിലർക്ക് ചില സ്ഥലത്ത് വലുതായിരിക്കാം കിട്ടുക. ഞാൻ ആദ്യം ഒരു അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചപ്പോൾ എനിക്ക് തീരെ ചെറിയ മുത്തങ്ങയെന്ന് കിട്ടി. അത് ഉരയ്ക്കാൻ വേണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ മേടിക്കുമ്പോൾ വലുത് നോക്കി മേടിക്കുക, അല്ലെങ്കിൽ നമുക്കിങ്ങനെ ഉരച്ചെടുക്കാൻ പാടാണ് കേട്ടോ. അപ്പം ഞാൻ രണ്ടാമത് വീണ്ടും വേറൊരു അങ്ങാടി കടയിൽ നിന്ന് മേടിച്ചപ്പോഴാണ് എനിക്ക് ഈ വലുപ്പത്തിനുള്ള മുത്തങ്ങ കിട്ടിയതും. അത് ഞാൻ അതിലുള്ളതെന്ന് വലുത് നോക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പം വലുപ്പം ചെറുപ്പം വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മൾ ഇതുപോലെ നന്നായിട്ട് ഉരച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി എല്ലാതും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എല്ലാതും ഒരേ അനുപാതത്തിൽ കിട്ടും. ഇനി നമുക്കിതെങ്ങനെയാണ് ഫേസിൽ അപ്ലൈ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയെന്നുള്ള കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിനകത്ത് കുറേ കൂടി അലോവേറ ജെല്ല് ചേർത്ത് നന്നായിട്ട് ഉരച്ചെടുത്ത് നിങ്ങൾക്ക് ഇത് ക്രീം ബേസിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. അതിന് മുന്നേ എൻ്റെ ഫേസ് ഇതാ ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാം. വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ ആയാലും കുഴപ്പമില്ല, തിക്കായിട്ടായാലും കിട്ടണമെങ്കിലും അപ്ലൈ ചെയ്യണമെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നെക്കിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ ഫേസും നെക്കും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതിന് വേറെ ഒന്നുമല്ല, കാരണം ഞാൻ ഇടുന്ന പാക്കുകളൊന്നും നെക്കിലേക്കും ഇടാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി മുതൽ എന്തായാലും എനിക്ക് നെക്കിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ എങ്കിലേ നമ്മൾ ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു ടാൻ ആണ് നമുക്ക് അത്രത്തോളം. അപ്പോൾ അതൊന്നും മാച്ചിങ് ആയിട്ട് വരുള്ളൂ. ഇനി നമ്മൾ സാധാരണ വെയിറ്റ് ചെയ്യുന്ന പോലെ തന്നെ 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈപ്പ് ഇപ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോട്ടിൽ തന്നെ നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് നമുക്ക് സ്പോട്ടിൽ തന്നെ കിട്ടും. അതുപോലെ തന്നെ സ്കിൻ ടോണൊക്കെ അടിപൊളിയായിട്ട് ഇമ്പ്രൂവ് ആവും. ലോങ് ടൈം യൂസ് നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാൻ വേണ്ടിയിരിക്കും.